ഇതിനകത്ത് എന്ത് വസ്തുതയാണ് നമുക്ക് പുറത്തു കൊണ്ടുവരാൻ സാധിക്കുക? സാമാന്യ ബുദ്ധിയുള്ള ആർക്കെങ്കിലും ഉൾക്കൊള്ളാൻ പറ്റുമോ അത്? അതുകൊണ്ട് ഇതൊരു വൻ കൊള്ളയാണ്. ഈ വൻ കൊള്ളക്ക് ഒരു പരിഹാരമെന്ന് പറയുന്നത് സത്യസന്ധമായി ഇതേക്കുറിച്ച് അന്വേഷിച്ച് റിപ്പോർട്ട് ജനങ്ങളുടെ മുമ്പിൽ വെക്കുക എന്നതാണ് ഇടതുപക്ഷ സർക്കാരിന് ചെയ്യാൻ സാധിക്കുന്ന ഏക കാര്യം. അത് ചെയ്യാൻ നട്ടെല്ലുണ്ടോ എന്നാണ് ചോദ്യം. അത് ചെയ്യാനുള്ള മനസ്സുണ്ടോ എന്നാണ് ചോദ്യം. അത് ചെയ്യാനുള്ള ധൈര്യമുണ്ടോ എന്നാണ് ചോദ്യം. പറയട്ടെ ഉത്തരം. ഒന്നുകിൽ ഇല്ല, നമുക്ക് അന്വേഷിക്കാൻ പറ്റില്ല എന്ന് പറയട്ടെ. എന്താ പറയാത്തത്? ഒന്നുകിൽ അത് പറയണം, ഞങ്ങൾ ഇങ്ങനെ അന്വേഷിക്കുമെന്ന് പറയണം. ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്, നിയമപരമായ വഴി ഞങ്ങൾ ആലോചിക്കുന്നുണ്ട്. വളരെ സീരിയസ് ആയി തന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. നേരത്തെ മുഖ്യമന്ത്രിയുടെ മകളുമായി ബന്ധപ്പെട്ട ചില ആരോപണങ്ങളാണ്. കുടുംബത്തിലേക്ക് കൊണ്ടുവരികയാണ് എല്ലാം. എല്ലാം കുടുംബത്തിലേക്ക് സ്വാംശീകരിക്കുകയാണ്. മകന്റെയും മകളുടെയും ഒക്കെ കുടുംബത്തിലേക്ക് സ്വാംശീകരിച്ച് കുടുംബത്തിലൂടെ പടർന്ന് പന്തലിക്കാനുള്ള ശ്രമത്തിലാണ് അദ്ദേഹം മെനക്കെട്ടിരിക്കുന്നത്. ആരോ സോഷ്യൽ മീഡിയയിൽ എഴുതിയിരുന്നു, അരിവാരാൻ ആനക്കൊമ്പൻ, അതാണ് അരിക്കൊമ്പൻ, ചക്ക വാരാൻ ചക്കക്കൊമ്പൻ, കേരളം വാരാൻ ഇരട്ടച്ചങ്ങൻ ഇരട്ടക്കൊമ്പൻ. അതൊരു എത്ര യാഥാർത്ഥ്യമാണ് എന്ന് ചോദിക്കുകയാണ്. അത് തോന്നി അവൻ്റെ മനസ്സിന് ഒരു വലിയ സ്തുതി. പ്രകാശ് ബാബു ഉൾപ്പെട്ടിട്ടുള്ള കമ്പനിയുമായി നേരത്തെ ചില കരാറുകൾ സംസ്ഥാന സർക്കാർ എടുത്തിട്ടുണ്ട്. അതിനെക്കുറിച്ചൊരു അന്വേഷണം വേണം എന്ന് ആവശ്യപ്പെടുന്നുണ്ടോ? ക്യാമറയുമായി ബന്ധപ്പെട്ട് സംസാരിക്കുകയായിരുന്നു.